സ്നേഹമുള്ളവരെ, നമ്മളുടെ മതബോധന പഠനത്തിൻ്റെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിക്കണേ. നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം പഠിച്ചത് പോലെ എന്നുള്ള ആ ഭാഗമാണ്. അതിൽ വളരെ പ്രസിദ്ധമായി CCC-യിലെ 521-ാമത്തെ ഖണ്ഡിക നമ്മൾ വളരെ വിസ്തരിച്ച് പഠിച്ചു. 521-ാമത്തെ ഖണ്ഡിക, അത് വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമായിട്ട് നമ്മൾ മനസ്സിലായി. ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചതെല്ലാം നാമും നമ്മുടെ ജീവിതത്തിൽ അവിടത്തോടൊത്ത് അനുഭവിക്കുവാൻ അവിടുന്ന് നമ്മെ പ്രാപ്തരാക്കുന്നു. അതേ ജീവിതം അവിടുന്ന് നമ്മിൽ നയിക്കുകയും ചെയ്യുന്നു. ഇത് വളരെ ആഴമായ കാര്യമാണ്. അവിടുന്നാണ് നമ്മളിലെല്ലാം ചെയ്യുന്നത്. പ്രാർത്ഥിക്കുന്നതും അവിടുന്ന്, പ്രവർത്തിക്കുന്നതും അവിടുന്ന്, വിശ്വാസം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നത് നാം സ്വീകരിക്കുക. തുടർന്ന് നമ്മൾ നീങ്ങുകയാണ്. 2843-ലേക്ക് പ്രവേശിച്ചിരിക്കുന്നു CCC 2843. അങ്ങനെ സ്നേഹത്തിൻ്റെ അവസാനം വരെ സ്നേഹിക്കുന്ന സ്നേഹമായ ക്ഷമിക്കലിനെക്കുറിച്ചുള്ള കർത്താവിൻ്റെ വാക്കുകൾ, അങ്ങനെ സ്നേഹത്തിൻ്റെ അവസാനം വരെ സ്നേഹിക്കുന്ന സ്നേഹം, ഇത് യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ 1-ാമത്തെ വചനമാണ്. അവിടുന്ന് നമ്മെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു എന്നത്, അവസാനത്തുള്ളി രക്തം നൽകി സ്നേഹിച്ചു എന്നതാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ സ്നേഹത്തിൻ്റെ അവസാനം വരെ സ്നേഹിക്കുന്ന സ്നേഹമായ ക്ഷമിക്കലിനെക്കുറിച്ചുള്ള കർത്താവിൻ്റെ വാക്കുകൾ ഒരു സജീവ യാഥാർത്ഥ്യമായിത്തീരുന്നു. സഭാ കൂട്ടായ്മയെക്കുറിച്ചുള്ള കർത്താവിൻ്റെ പ്രബോധനത്തിന് മകുടം ചാർത്തുന്ന നിർദ്ധനായ കാര്യസ്ഥൻ്റെ ഉപമ, ഇത് നമ്മൾ ആദ്യത്തെ ദിവസങ്ങളിൽ പഠിച്ചതാണ്. ഈ വാക്കുകളിലൂടെ അവസാനിക്കുന്നത്, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങൾ ഓരോരുത്തരും തൻ്റെ സഹോദരനോട് ക്ഷമിക്കുന്നില്ലെങ്കിൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് നിങ്ങളോടും ഇപ്രകാരം ചെയ്യും. അവിടെ യഥാർത്ഥത്തിൽ ഹൃദയത്തിൻ്റെ അഗാധതയിൽ ആണ് എല്ലാം ബന്ധിക്കപ്പെടുന്നതും അഴിക്കപ്പെടുന്നതും. ഹൃദയത്തിൻ്റെ അഗാധതയിൽ ആണ് എല്ലാം ബന്ധിക്കപ്പെടുന്നതും അഴിക്കപ്പെടുന്നതും. തെറ്റ് ഓർക്കാതിരിക്കാനും മറക്കാനും നമുക്ക് കഴിയുകയില്ല. പക്ഷേ പരിശുദ്ധാത്മാവിനെ സ്വയം സമർപ്പിക്കുന്ന ഹൃദയം ദ്രോഹത്തെ കാരുണ്യമാക്കി പകർത്തുകയും മുറിവിനെ മധ്യസ്ഥ യാചനയാക്കി മാറ്റിക്കൊണ്ട് ഓർമ്മയെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. സ്നേഹമുള്ളവരെയും, നമ്മൾ ഈ ദിവസങ്ങളിൽ ഇതെല്ലാം പ്രായോഗികമായിട്ട് കാണുകയായിരുന്നു. എന്നാൽ ഒരു പടി കൂടി നമ്മൾ മനസ്സിലാക്കി, മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഇന്നും നമ്മളിൽ ഏറ്റവും വലിയ വെല്ലുവിളി ഇതാണ്, എങ്ങനെ നമുക്ക് ക്ഷമിക്കാൻ പറ്റും. മറ്റുള്ളവരോട് ക്ഷമിക്കുക മാത്രമല്ല, മറ്റുള്ളവർക്ക് നമ്മളോടുള്ള ക്ഷമ നമ്മളെങ്ങനെ നേടാൻ പറ്റും. അവിടെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു, നമ്മൾക്ക് ഒരു മധ്യസ്ഥനുണ്ട്, അല്ലെങ്കിൽ രണ്ട് മധ്യസ്ഥരുണ്ട്. ഈശോ പറഞ്ഞു, ഞാൻ പിതാവിനോട് പ്രാർത്ഥിക്കുകയും എപ്പോഴും നിങ്ങളോടുകൂടെ ആയിരിക്കാൻ മറ്റൊരു മധ്യസ്ഥൻ, മറ്റൊരു സഹായകനെ അയക്കും, പരിശുദ്ധാത്മാവിൻ. മറ്റൊരു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി, ഒരാൾ നമ്മുടെ കൂടെ ഉണ്ട്. അതാരാണ്? അത് കർത്താവ് ഈശോ മിശിഹായാണ്. അപ്പോൾ നമ്മളോട് വെറുപ്പ് കാണിക്കുന്ന ഒരാൾ നമ്മളുമായിട്ട് നമ്മൾ നേരിട്ട് പോയി ക്ഷമിക്കാനോ ക്ഷമ ചോദിക്കാനോ അല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. നമുക്കൊരു മധ്യസ്ഥനുണ്ട്, ഒരു ഇടനിലക്കാരൻ. അതാണ് ഈശോയും പരിശുദ്ധാത്മാവും.
ആ പരിശുദ്ധാത്മാവും ഈശോയും നമ്മളുടെ ഇടയിലുള്ള ശത്രുതയുടെ മതിലുകൾ തകർത്ത് ഇരുകൂട്ടരെയും ഒന്നിപ്പിക്കുന്ന ഒരു 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 ദൈവീക സംവിധാനമാണത്. ആ ദൈവീക സംവിധാനത്തിന് നമ്മളങ്ങ് സഹകരിച്ചാൽ മതി. നമ്മൾ ആ ദൈവീക സംവിധാനത്തെ സ്വീകരിക്കുക, നമ്മൾ ആ വക്കീലിനെ സ്വീകരിക്കുക. ആ വക്കീൽ നമുക്ക് വേണ്ടി വാദിക്കും, ആ വക്കീൽ നമ്മൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യും. അഡ്വക്കേറ്റ് ദ പരക്കലാത്ത അല്ലെങ്കിൽ ഹോളി സ്പിരിറ്റ്. ഇവിടെയും ഇതിൻ്റെയും ആ മധ്യസ്ഥയാചനയാക്കി ഉണ്ടോ, അവിടെ കൃത്യമായി പറയുകയാണ്, പരിശുദ്ധാത്മാവിന് സ്വയം സമർപ്പിക്കുന്ന ഹൃദയം ദ്രോഹത്തെ കാരുണ്യമാക്കി പകർത്തുകയും മുറിവിനെ മധ്യസ്ഥയാചനയാക്കി മാറ്റിക്കൊണ്ട് ഓർമ്മയെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മളിലുള്ള ദ്രോഹത്തെയും മുറിവിനെയും പരിശുദ്ധാത്മാവ് ശുദ്ധീകരിക്കുകയും ആ ഓർമ്മയെ ശുദ്ധീകരിക്കുകയും ആ മുറിവിനെ മധ്യസ്ഥയാചനയാക്കി മാറ്റുകയും ചെയ്യുന്നു. ഇവിടെ ഇനി 368-ാമത്തെ ഖണ്ഡികയിൽ ഹൃദയത്തെക്കുറിച്ചാണ് പറയുന്നത്. 368 സഭയുടെ ആധ്യാത്മിക പാരമ്പര്യം ഹൃദയത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്നു. സഭയുടെ ആധ്യാത്മിക പാരമ്പര്യം ഹൃദയത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥ ഭാഷയിൽ ഹൃദയം ഒരുവൻ്റെ ഉണ്മയുടെ ആഴങ്ങളെ അഗാധ തലങ്ങളെ സൂചിപ്പിക്കുന്നു. ഒരുവൻ്റെ ഉണ്മയുടെ ആഴങ്ങളെ അഗാധ തലങ്ങളെ സൂചിപ്പിക്കുന്നു. ഇവിടെയാണ് ദൈവത്തിന് വേണ്ടിയോ ദൈവത്തിനെതിരായോ വ്യക്തി തീരുമാനമെടുക്കുന്നത്. 239 ഇവിടെ ഒരുപാട് വചനങ്ങളെ കൂട്ടി ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് ദൈവത്തിന് വേണ്ടിയോ ദൈവത്തിനെതിരായോ വ്യക്തി തീരുമാനമെടുക്കുന്നത്. ജർമിയ 31:33 കർത്താവ് അരുളിച്ചെയ്യുന്നു, ആ ദിവസം വരുമ്പോൾ ഞാൻ ഇസ്രായേലുമായി ചെയ്യുന്ന ഉടമ്പടി ഇതായിരിക്കും, ഞാൻ എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും, അവരുടെ ഹൃദയത്തിൽ എഴുതും, ഞാൻ അവരുടെ ദൈവവും അവർ എൻ്റെ ജനവുമായിരിക്കും. ഇതാണ് പഴയ ഉടമ്പടിയും പുതിയ ഉടമ്പടിയും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ ഉടമ്പടി, പഴയ ഉടമ്പടി ആണ്, പഴയ നിയമമല്ല, പഴയ ഉടമ്പടി. ഞാൻ പലപ്പോഴും പറയുന്നുണ്ട്, പഴയ ഉടമ്പടിയല്ല പുതിയ ഉടമ്പടി എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. പഴയ നിയമത്തെയോ പുതിയ നിയമത്തെയോ അല്ല അവിടെ പറയുന്നത്, ഉടമ്പടി. ഉടമ്പടി അത് ശ്രദ്ധിക്കണം, അത് തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. പഴയ ഉടമ്പടി എന്ന് പറയുന്നത് പുതിയ ഉടമ്പടി എന്ന് പറയുന്നതും കൃത്യമായി മനസ്സിലാക്കണം. പഴയ നിയമം പുതിയ നിയമം പറയുന്നത് വ്യത്യസ്തമുണ്ട്. അതിനകത്ത് പഴയ നിയമത്തിലെ പുതിയ നിയമം അന്തർലീനമായിരിക്കുന്നു എന്നതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പഴയ നിയമത്തിൽ പുതിയ നിയമം ഒളിഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ ഇവിടെ 129-ാമത്തെ ഖണ്ഡികയിൽ പറയുന്നുണ്ട്, ക്രിസ്ത്യാനികൾ പഴയ നിയമം വായിക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ കണ്ണുകളിലൂടെയാണ് അത് വായിക്കേണ്ടത്. 129 അതിന് നല്ലൊരു ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ വായിച്ച ഈ തിരുവചനങ്ങൾ കണ്ടോ. ഈ തിരുവചനങ്ങളിൽ പഴയ നിയമത്തിലെ തിരുവചനമാണ് വായിച്ചത്, എന്നാൽ അതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം പുതിയ നിയമത്തിലെക്കുറിച്ചാണ് പറയുന്നത്. 129 അതിനാൽ മരിച്ചുത്ഥാനം ചെയ്ത ക്രിസ്തുവിൻ്റെ വെളിച്ചത്തിലാണ് ക്രിസ്ത്യാനികൾ പഴയ നിയമം വായിക്കുന്നത്. കണ്ടോ, പഴയ ഉടമ്പടിയല്ല പഴയ നിയമം, മനസ്സിലായോ? ഇത് തമ്മിലുള്ള വ്യത്യാസത്തെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഇത്തരം പ്രതിരൂപ ചിന്തനത്തോടു കൂടിയ വായന പഴയ നിയമത്തിൻ്റെ അക്ഷയമായ ഉള്ളടക്കത്തെ പ്രകാശിപ്പിക്കുന്നു.
എന്നാൽ പഴയ നിയമത്തിന് ദൈവിക വെളിപാടെന്ന നിലയിൽ അതിൽ തന്നെ പ്രാധാന്യമുണ്ട് എന്ന് നമ്മുടെ കർത്താവ് തന്നെ സ്ഥിരീകരിച്ചിട്ടുള്ള വസ്തുത നാം മറക്കരുത്. ഇതിനും പുറമെ പഴയ നിയമത്തിൻ്റെ വെളിച്ചത്തിൽ പുതിയ നിയമം വായിക്കപ്പെടേണ്ടതാണ്. ആദിമകാലത്തെ ക്രൈസ്തവ മതബോധനം പഴയ നിയമത്തെ നിരന്തരം പ്രയോജനപ്പെടുത്തിയിരുന്നു. ഒരു പുരാതന സുഹൃതമനുസരിച്ച് 107, ഇത് വിശുദ്ധ അഗസ്റ്റീനോസിൻ്റേതാണ്, പുതിയത് പഴയതിൽ ഒളിഞ്ഞിരിക്കുന്നു, പുതിയത് പഴയതിൽ ഒളിഞ്ഞിരിക്കുന്നു, പഴയത് പുതിയതിൽ വ്യക്തമാക്കപ്പെടുന്നു. പുതിയത് പഴയതിൽ ഒളിഞ്ഞിരിക്കുന്നു, പുതിയത് ഒന്നെല്ലാവരും പറഞ്ഞ് പുതിയത് പഴയതിൽ ഒളിഞ്ഞിരിക്കുന്നു, പഴയത് പുതിയതിൽ വ്യക്തമാക്കപ്പെടുന്നു. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ വായിച്ച വചനത്തിൽ നമ്മൾ കാണുന്നത്, പുതിയത് പഴയതിൽ ഒളിഞ്ഞിരിക്കുന്നു. കണ്ടോ, പഴയ നിയമമാണ് വായിച്ചത്, എന്നാൽ അതിൽ എഴുതിയിരിക്കുന്നത് എന്താ, പുതിയ കാര്യമാണ്. ഇസ്രായേൽ ജനത്തോട് ഇത് ജർമിയ പ്രവാചകൻ്റെ ആ കാലഘട്ടം ഒന്നുകൂടി മനസ്സിലാക്കണം. ഇസ്രായേൽ ജനം ആ കൽപ്പനകളെല്ലാം ലംഘിച്ചു, അവർക്കത് പാലിക്കാൻ പറ്റുന്നില്ല, അവർ മുൻപത്തേക്കാളും വലിയ അധപ്പതനത്തിലേക്ക് പോയിരിക്കുന്നു, അവർ അടിമത്വത്തിലേക്ക് പോയി, അവർ പഴയ അടിമത്വത്തേക്കാളും ഭയാനകമായ അടിമത്വത്തിലേക്ക് പോയി. ബാബിലോണിയൻ എക്സൈൽ, ബാബിലോണിയൻ രാജാവ് ജെറുസലേം പിടിച്ചെടുക്കുകയും സകലതും നശിപ്പിച്ചു. അവരുടെ ഏറ്റവും വലിയ അഭിമാനമായിരുന്ന ജെറുസലേം ദേവാലയം കത്തിച്ചു കളഞ്ഞു. ഷോ, എന്തോ ഒരു വേദനയാണ്. അങ്ങനെ അവർ മുൻപത്തേക്കാളും വലിയ അധപ്പതനത്തിലേക്ക് പോയി. അപ്പോഴാണ് കർത്താവ് അരുളി ചെയ്യുന്നത്, ഇസ്രായേൽ ഗോത്രങ്ങളോടും യൂദാ ഗോത്രങ്ങളോടും ഞാൻ പുതിയ ഒരു ഉടമ്പടി ചെയ്യുന്നു. കണ്ടോ, ഇവിടെ പറയുന്നത് ഉടമ്പടിയാണ്, ഉടമ്പടി ചെയ്യുന്നു. ആ ഉടമ്പടി ചെയ്യുന്ന ദിവസം ഇതാ വരുന്നു. ആ പഴയ ഉടമ്പടി കൊണ്ട് ഇനി പ്രയോജനമില്ല, അത് അവർ ലംഘിക്കുകയും അവർ അധപ്പതിക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ അവരെ കൈപിടിച്ച് ഈജിപ്തിൽ നിന്നും കൊണ്ടുവന്ന നാളിൽ അവരുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി ആയിരിക്കുകയില്ല, ഉടമ്പടി പോലെ ആയിരിക്കുകയില്ല അത്. ഉണ്ടോ, അപ്പോൾ തന്നെ ആ പഴയ ഉടമ്പടിയെ കാലഹരണപ്പെടുത്തി. ഉടമ്പടി നിയമമല്ല, ഉടമ്പടി. ഞാൻ അവരുടെ കർത്താവായിരുന്നിട്ടും എൻ്റെ ഉടമ്പടി അവർ ലംഘിച്ചു. കർത്താവ് അരുളി ചെയ്യുന്നു, ആ ദിവസം വരുമ്പോൾ ഞാൻ ഇസ്രായേലുമായി ചെയ്യുന്ന ഉടമ്പടി ഇതായിരിക്കും. അതാണ് പുതിയ ഉടമ്പടി, ഞാൻ എൻ്റെ നിയമം. അപ്പം ആ പഴയ കണ്ടോ, ഇപ്പോൾ ഇവിടെ നിയമം നായി, കണ്ടോ, ഉടമ്പടിയല്ല ഇപ്പോൾ നിയമം. ഞാൻ എൻ്റെ നിയമം, അന്ന് കൽഫലകളിലാണ് എഴുതിയിരുന്നത്, അതവർക്ക് പാലിക്കാൻ പറ്റിയില്ല, ഇപ്പോൾ എന്ത് ചെയ്യും, ഇതാണ് വ്യത്യാസം. ഞാൻ എൻ്റെ നിയമം അവരുടെ ഹൃദയത്തിൽ എഴുതും, അതാണ് പുതിയ ഉടമ്പടിയുടെ വ്യത്യാസം. ഉടമ്പടി, പുതിയ ഉടമ്പടി ഇതായിരിക്കും, ഞാൻ എൻ്റെ നിയമം, ഉണ്ടോ, പുതിയ നിയമം അവരുടെ ഉള്ളിൽ നിവേശിപ്പിക്കും, അവരുടെ ഹൃദയത്തിൽ എഴുതും. കൽഫലകകളിലല്ല ഇനി എഴുതുക, ഞാൻ അവരുടെ ദൈവവും അവർ എൻ്റെ ജനവും ആയിത്തീരും. കർത്താവിനെ അറിയുക എന്ന് ഇനി ആരും സഹോദരനെയോ അയൽക്കാരനെയോ പഠിപ്പിക്കേണ്ടി വരികയില്ല. അവർ വലിപ്പച്ചെറുപ്പമെന്നിയെ എല്ലാവരും എന്നെ അറിയും. അതാണ് ത്രിത്വിക ദൈവവുമായിട്ടുള്ള സംസർഗം. അവർ എന്നെ അറിയും. അറിയും എന്ന് പറഞ്ഞാൽ ആ ദൈവത്തെ അറിഞ്ഞ് സ്നേഹിക്കുക. അറിയുക എന്ന് പറഞ്ഞാൽ ഒരു മണവാളൻ മണവാട്ടി അറിയുന്ന പോലെ ഒന്നാകും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അവരുടെ അകൃത്യത്തിന് ഞാൻ മാപ്പ് നൽകും, അവരുടെ പാപം ഞാൻ മനസ്സിൽ വയ്ക്കുകയില്ല. അതാണ് പുതിയ നിയമം. എന്നാൽ ഇത് പഴയ നിയമത്തിൽ മറഞ്ഞിരിക്കുന്നു. എന്താണ് നമ്മൾ വായിച്ചത്? അതായത് പുതിയ നിയമം
പഴയ നിയമത്തിൽ മറഞ്ഞിരിക്കുന്നു. പഴയ നിയമം പുതിയ നിയമത്തിൽ തെളിഞ്ഞു വരുന്നു. അപ്പോൾ ഇവിടെ ഈ ഹൃദയത്തിൻ്റെ ഭാഷ, ഹൃദയത്തെക്കുറിച്ച് പറയുകയാണ് ജർമിയാം 31-33, പിന്നെ ഡിട്രോണമി 6-5, നിയമാവർത്തന പുസ്തകം 6-5, 4 വായിക്കാം. ഇസ്രായേലെ കേൾക്കുക, ഇസ്രായേലെ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഞാനിന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം. അവ കയ്യിൽ ഒരടയാളമായും നെറ്റിത്തടത്തിൽ പട്ടമായും അണിയണം. അവ നിങ്ങളുടെ വീടിൻ്റെ കട്ടിളക്കാലിന്മേൽ വടിവാതിലിന്മേൽ എഴുതണം. ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ നെറ്റിപ്പട്ടമായിട്ട് അത് തലയിൽ കെട്ടിവെക്കുന്നത്. നെറ്റിപ്പട്ടമായിട്ട് ഇങ്ങനെ തലയിൽ കെട്ടിവെക്കുന്നു വചനം അതിലെഴുതിയിട്ട്. അതാണ് ഫിലാക്ടറീസ് എന്ന് പറയുന്നത്. ഫിലാക്ടറീസ്, അവരവരുടെ നെറ്റിപ്പട്ടങ്ങൾക്ക് വീതി കൂട്ടിയും ദേ ഹാവ് ബ്രോഡൻ ദെയർ ഫിലാക്ടറീസ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടുത്തെ പ്രധാന വിഷയം ഇതാണ്, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കുക. ഞാനിന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. ഹൃദയത്തിൽ, അപ്പോൾ ആ ഹൃദയമാണ്, ഹൃദയത്തിലുണ്ടായിരിക്കണം. അടുത്തത് നിയമാവർത്തനം 29:3, നിങ്ങൾ നേരിട്ട് കഠിന പരീക്ഷണങ്ങളായ അടയാളങ്ങളും വലിയ അത്ഭുതങ്ങളും തന്നെ, എങ്കിലും ഗ്രഹിക്കാൻ ഹൃദയം, കാണാൻ കണ്ണുകളും കേൾക്കാൻ കാതുകളും കർത്താവ് ഇന്ന് വരെ നിങ്ങൾക്ക് നൽകിയിട്ടില്ല. കണ്ടോ? എങ്കിലും ഗ്രഹിക്കാൻ ഹൃദയവും കാണാൻ കണ്ണുകളും കേൾക്കാൻ കാതുകളും കർത്താവ് ഇന്ന് വരെ നിങ്ങൾക്ക് നൽകിയിട്ടില്ല. അതാണ് അവസ്ഥ. ഇനി ഏശയ്യാ 29:11, കർത്താവ് അരുളി ചെയ്യുന്നു, ഈ ജനം വാക്കുകൊണ്ട് മാത്രം എന്നെ സമീപിക്കുകയും അധരം കൊണ്ട് മാത്രം എന്നെ ആരാധിക്കുകയും ചെയ്യുന്നു, അവരുടെ ഹൃദയം എന്നിൽ നിന്ന് അകന്നിരിക്കുന്നു. എൻ്റെ നേർക്കുള്ള ഇവരുടെ ഭക്തി മനഃപ്പാഠമാക്കിയ മാനുഷിക നിയമമാണ്. അതിനാൽ ഞാൻ വീണ്ടും ഈ ജനത്തോട് വിസ്മയനീയമായ വൻ കാര്യങ്ങൾ ചെയ്യും. ഇവരുടെ ജ്ഞാനികളുടെ ജ്ഞാനം നശിപ്പിക്കും, വിവേകികളുടെ വിവേചനാശക്തി ഇല്ലാതാക്കും. അതാണ് ആ പഴയ ഉടമ്പടിയുടെ അവസ്ഥയാണ്. പിന്നെ എസക്കിയൽ, ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്ത് മാറ്റി മാംസള ഹൃദയം നൽകും. ഇനി മത്തായി 6:21, ലൂക്ക 8:15, റോമർ 5:5. ഹലോ, ഈ ബൈബിളിൽ മുഴുവനും ആ പഴയ നിയമത്തിൻ്റെ പഴയ ഉടമ്പടിയുടെ അവസ്ഥയിലുണ്ടായിരുന്ന ആ ഹൃദയത്തെ എസക്കിയേലിൽ വന്നപ്പോഴേക്കും കർത്താവ് പറയുകയാണ്, ഞാനത് മാറ്റും, ആ ശിലാഹൃദയം ഞാൻ മാറ്റും. 6:21 പറയുകയാണ്, 6:21, നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെ ആയിരിക്കും നിങ്ങളുടെ ഹൃദയം. 8:15 ലൂക്ക 8:15 എന്ന് പറയുന്നത് വിതക്കാരൻ്റെ ഉപമയിൽ നല്ല വിത്ത് വിതയ്ക്കുന്ന അവസ്ഥയാണ്. നല്ല വിത്ത് അത് ഹൃദയത്തിൽ സംഗ്രഹിച്ച് 8:15 നല്ല നിലത്ത് വീണതോ വചനം കേട്ട് 8:15 അവിടെ വചനം കേട്ട് ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ചു. കണ്ടോ? വചനം കേട്ടു. അപ്പം ഏതാണ് ഈ വചനത്തിൻ്റെ വ്യത്യാസം? ഇപ്പോൾ ഈ അവിടെയും നിയമാവർത്തനത്തിലും യെശയ്യായിലുമെല്ലാം പറഞ്ഞിരിക്കുന്ന അവസ്ഥ മാറി
ജെറമിയായിലും എസക്കിയലിലൂടെയും വന്നപ്പോഴേക്കും പുതിയ ഹൃദയം ആയി, പുതിയ ഉടമ്പടിയായി. അതിനുശേഷം ഇതാ മത്തായി ലൂക്കായിൽ വന്നപ്പോൾ പുതിയ നിയമം, പുതിയ ഹൃദയം. ആ പുതിയ ഹൃദയത്തിൽ യേശുവാകുന്ന വചനം, യേശു പറഞ്ഞ വചനം വിതയ്ക്കപ്പെടുന്നു, എഴുതപ്പെടുന്നു. ഇതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ, മനുഷ്യവംശത്തിൻ്റെ മുഴുവനും ഹൃദയത്തിൻ്റെ അഗാധതയിൽ ദൈവം ചെയ്ത ഓരോ കാലങ്ങളിലും ക്രോണോളജിക്കലായിട്ട് ദൈവം ഹൃദയത്തെ മാറ്റി പുതിയ ഹൃദയമാക്കിയ ആ വലിയ ചരിത്രമാണ് ഈ പറയുന്നതെല്ലാം. അതുകൊണ്ടാണ് സഭയുടെ ആധ്യാത്മിക പാരമ്പര്യം ഹൃദയത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥ ഭാഷയിൽ ഹൃദയം ഒരുവൻ്റെ ഉണ്മയുടെ ആഴങ്ങളെ, അഗാധ തലങ്ങളെ സൂചിപ്പിക്കുന്നു. ഇവിടെയാണ് ദൈവത്തിന് വേണ്ടിയോ ദൈവത്തിനെതിരായോ വ്യക്തി തീരുമാനമെടുക്കുന്നത്. അപ്പോൾ ദൈവത്തിന് എതിരായി മനുഷ്യർ തീരുമാനമെടുത്തു. ഈജിപ്തിൽ നിന്നും അവരെ കൂട്ടിക്കൊണ്ടുപോന്നപ്പോൾ അവരോട് ചെയ്ത ഉടമ്പടി അവർ പാലിച്ചില്ല. അവരുടെ പോക്ക് പിന്നോട്ടായിരുന്നു. അവർ ആ വചനം ഒന്ന് കേട്ടോളൂ. ഇതാണ് ദൈവസ്വരം ശ്രവിക്കുന്നതിനെക്കുറിച്ച് ജെറമിയാം 7:23 വചനത്തിൽ പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ജെറമിയാം 7:23. എന്നാൽ ഒരു കാര്യം ഞാൻ അവരോട് കൽപ്പിച്ചിരുന്നു, എൻ്റെ വാക്ക് അനുസരിക്കുവിൻ. ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങളുടെ ജനവുമായിരിക്കും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന മാർഗത്തിലൂടെ ചരിക്കുവിൻ, നിങ്ങൾക്ക് ശുഭമായിരിക്കും. അടുത്ത് കേൾക്കണം കേട്ടോ, കണ്ടോ, എൻ്റെ വാക്ക് കേൾക്കുവിൻ. അവരാകട്ടെ അനുസരിക്കുകയോ കേൾക്കുക പോലുമോ ചെയ്തില്ല. അവരാകട്ടെ എൻ്റെ വാക്ക് അനുസരിച്ച് വിട്ടിട്ട് അത് കേൾക്കുക പോലും ചെയ്തില്ല. തങ്ങളുടെ ദുഷ്ടഹൃദയത്തിൻ്റെ കണ്ടോ ഹൃദയം, ദുഷ്ടഹൃദയത്തിൻ്റെ പ്രേരണ അനുസരിച്ച് തന്നിഷ്ടം പോലെ അവർ നടന്നു. അടുത്ത് പറയുന്ന വാക്ക് വളരെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അവരുടെ നടപ്പ് മുന്നോട്ടല്ല പിന്നോട്ടായിരുന്നു. എന്താ അതിൻ്റെ അർത്ഥം? ഈജിപ്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് ദൈവം ഇത്രയും വലിയ അത്ഭുതങ്ങൾ നടത്തി അവരെ ചേങ്കടലിലൂടെ പുറത്തു കൊണ്ടുവന്നു. സീനായിൽ അവർക്ക് ഉടമ്പടി കൊടുത്തു. അവരോട് പറഞ്ഞു, നിങ്ങളെൻ്റെ നിങ്ങളുടെ ഹൃദയം എൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റും, എൻ്റെ വാക്ക് കേട്ട് നിങ്ങൾ അതനുസരിച്ച് നടക്കുക, അതനുസരിച്ച് ജീവിക്കുക, അതനുസരിക്കുക. എന്നാൽ അവരാകട്ടെ അനുസരിക്കുക പോയിട്ട് കേൾക്കുക പോലും ചെയ്തില്ല, കേൾക്കുക പോലും ചെയ്തില്ല, കേൾക്കുക പോലും ചെയ്തില്ല. അതുകൊണ്ട് അവരുടെ നടപ്പ് മുന്നോട്ടല്ലായിരുന്നു പിന്നോട്ടായിരുന്നു എന്ന് പറഞ്ഞാൽ, അവർ ഏത് അടിമത്വത്തിൽ നിന്ന് പോന്നോ അതിനേക്കാളും വലിയ അടിമത്വത്തിൽ, ബാബിലോണിയൻ അടിമത്വത്തിലേക്ക് അവർ പോകപ്പെട്ടു. എന്തുകൊണ്ട്? അവർ ദൈവത്തെ ശ്രവിച്ചില്ല, ദൈവത്തിൻ്റെ വാക്ക് ശ്രവിച്ചില്ല. ഇതാണ് ക്ഷേമമുള്ളവരെയും. അപ്പോൾ ആ ഹൃദയം, ശ്രവണം, ഇത് രണ്ടും വലിയ കാര്യമാണ്. ഹൃദയം, ശ്രവണം, ഹൃദയത്തിലാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അതാണ് ദൈവത്തിന് വേണ്ടിയോ ദൈവത്തിനെതിരായോ വ്യക്തി തീരുമാനമെടുക്കുന്നത്. അപ്പോൾ പഴയ നിയമത്തിൻ്റെ അവസ്ഥ, കൽപ്പനകളൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും അവരുടെ ഹൃദയം ദൈവത്തിൽ നിന്നും അകലെയായിരുന്നു. അവരുടെ കാതുകൾ തുറന്നിട്ടില്ലായിരുന്നു. അവരത് കേൾക്കുക പോലും ചെയ്തില്ല. ഈ പശ്ചാത്തലത്തിലാണ് പുതിയ ഉടമ്പടി ഉണ്ടാകുന്നത്. ആ പുതിയ ഉടമ്പടി
ജെറമിയയിൽ പറഞ്ഞു, എസക്കിയേലിൽ പറഞ്ഞു. ആ അവിടെ വന്നപ്പോഴേക്ക് ആ പുതിയ ഉടമ്പടി ദൈവം അങ്ങ് കൊണ്ടുവന്നു. അങ്ങനെയാണ് ബാബിലോണിൽ നിന്നും അവരെ ദൈവം ജെറുസലേമിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത്. ആ പശ്ചാത്തലത്തിലാണ് പറയുന്നത്, അവരുടെ പാപങ്ങൾ ഓർക്കുക പോലും ഞാൻ ചെയ്യില്ല. എന്നാൽ അതിൻ്റെ പൂർണ്ണമായ നടത്തിപ്പുണ്ടാകുന്നത് ഈശോമിശിഹായുടെ വരവിലൂടെയാണ്. അപ്പോൾ ഈശോമിശിഹായാണ് പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥൻ. പഴയ ഉടമ്പടിയുടെ മധ്യസ്ഥനായിരുന്ന മോശ, ആ ഉടമ്പടി അവർ പാലിച്ചില്ല. ആ ഉടമ്പടി അവർ തന്നെ ഉപേക്ഷിച്ചു. അവർ വീണ്ടും അടിമത്തത്തിലേക്ക് ചെന്നു. അവരെ ഇതാ പുതിയ ഉടമ്പടി കൊണ്ടുവന്നു. ആ പുതിയ ഉടമ്പടിയുടെ നടത്തിപ്പുകാരനാണ് ഈശോമിശിഹ. ആ ഈശോമിശിഹ നമ്മുടെ ഹൃദയത്തെയും പുതിയതാക്കുന്നു, നമ്മുടെ കാതുകളെ തുറക്കുന്നു, നമ്മളുടെ കണ്ണുകളെ തുറക്കുന്നു. ദൈവം നമ്മോടുകൂടെ, കൽഫലകകളിലല്ല. അതാണ് അവൻ മലമുകളിലേക്ക് കയറി അവൻ അവിടെ ഇരുന്നു, അവരോടൊപ്പം കണ്ടോ, അവരടുത്തു വന്നു. ദൈവവും മനുഷ്യനും അടുത്തിരിക്കുന്നു, ഒന്നായിരിക്കുന്നു. ഇനി അവരോട് വായ തുറന്ന് മുഖാമുഖം സംസാരിക്കുന്നു. അവിടെയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് ഈശോ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം, ആ പഴയ ഉടമ്പടിയോ പഴയ നിയമമോ അല്ല, അത് സാധ്യമല്ലാതിരുന്ന ഒന്ന്. ഇവിടെ ഇതാ സാധ്യമാകുന്ന മറ്റൊന്ന്. ദൈവം എന്ത് ചെയ്തു? ആ വചനവും ആ ഉടമ്പടിയും അവരുടെ ഹൃദയഫലകങ്ങളിൽ എഴുതുന്നു. ഇനി ഇത് പാലിക്കാതിരിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരവസ്ഥ തരുന്നു. ഇവിടെ ഒരുപാട് ഈ 368-ാമത്തെ ഖണ്ഡികയ്ക്ക് സമാന്തരമായിട്ട് പല മറ്റ് ഭാഗങ്ങൾ കുറിച്ചിട്ടുള്ളത് ഓടിച്ചൊന്ന് നോക്കാം. 478-ാമത്തെ ഖണ്ഡിക, 478 അവതീർണ വചനത്തിൻ്റെ ഹൃദയം ഉണ്ടോ? യേശു തൻ്റെ ജീവിതകാലത്ത് ക്ലേശ സമയത്തും പീഡാസഹന വേളയിലും ഒക്കെ നാം ഓരോരുത്തരെയും നാം എല്ലാവരെയും അറിയുകയും സ്നേഹിക്കുകയും നമ്മിൽ ഓരോരുത്തർക്കുമായി അവിടുന്ന് സ്വയം സമർപ്പിക്കുകയും ചെയ്തു. ദൈവപുത്രൻ എന്നെ സ്നേഹിച്ചു, എനിക്ക് വേണ്ടി സ്വയം സമർപ്പിച്ചു. 116 ഗലാത്യലേഖനം 2:20 അവിടുന്ന് നാം എല്ലാവരെയും മാനുഷിക ഹൃദയം കൊണ്ട് സ്നേഹിച്ചു. അതാണ് ഇപ്പോൾ ദൈവം മനുഷ്യനായി വന്നിട്ട് എന്ത് ചെയ്തു? മനുഷ്യൻ്റെ ഒപ്പം ഇരിക്കുന്നു, മനുഷ്യനോടൊപ്പം ആയിരിക്കുന്നു. ദൈവമാണ്, എന്നാൽ ആ ദൈവത്തിനൊരു മാനുഷിക ഹൃദയം. ദൈവവും മനുഷ്യനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. ദൈവവും മനുഷ്യനുമാം മിശിഹാനാഥനെ. ഗലാത്യ 2:20 അല്ലേ? ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിതനായിരിക്കുന്നു, ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. എൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. കണ്ടോ, ഇപ്പോൾ ദൈവപുത്രൻ മലയുടെ മുകളിലോ ആകാശത്തിൻ്റെ മുകളിലോ അല്ല, ദൈവപുത്രൻ മനുഷ്യനായി വന്നുകൊണ്ട് തൻ്റെ മനുഷ്യഹൃദയം കൊണ്ട് മനുഷ്യരായ നമ്മളെ സ്നേഹിക്കുകയും മനുഷ്യൻ്റെ ഹൃദയത്തിൽ വാസമുറപ്പിക്കുകയും ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിതനായിരിക്കുന്നു, ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. എന്നിൽ ക്രിസ്തു, നിന്നിൽ ക്രിസ്തു, എല്ലാവരിലും ക്രിസ്തു. എൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ആ പേഴ്സണൽ റിലേഷൻഷിപ്പ് ദൈവപുത്രനിൽ വിശ്വസിച്ചു കൊണ്ടുള്ള ജീവിതമാണ്. ദൈവത്തിൻ്റെ കൃപ ഞാൻ നിരാകരിക്കുന്നില്ല. നിയമത്തിലൂടെയാണ് നീതി കൈവരുന്നതെങ്കിൽ ക്രിസ്തുവിൻ്റെ മരണത്തിന് നീതീകരണം ഒന്നുമില്ല. കണ്ടോ, അപ്പോൾ നിയമത്തേക്കാൾ കൂടുതലായ കൃപയുടെ ജീവിതമാണ്. അതാണ്
അവിടെന്ന് നമ്മെ എല്ലാവരെയും മാനുഷിക ഹൃദയം കൊണ്ട് സ്നേഹിച്ചു. പ്രൈസ് ദ ലോർഡ്. അവിടുന്ന് നമ്മെല്ലാവരെയും മാനുഷിക ഹൃദയം കൊണ്ട് സ്നേഹിച്ചു. ഇക്കാരണത്താൽ നമ്മുടെ പാപം മൂലവും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും പിളർക്കപ്പെട്ട യേശുവിൻ്റെ തിരുഹൃദയം, പിളർക്കപ്പെട്ട യേശുവിൻ്റെ തിരുഹൃദയം, യോഹന്നാൻ 19:34 ആ ഹൃദയം പിളർക്കപ്പെട്ടത്. ദിവ്യരക്ഷകൻ തൻ്റെ നിത്യപിതാവിനെയും സർവ മനുഷ്യരെയും നിരന്തരം സ്നേഹിക്കുന്ന ആ സ്നേഹത്തിൻ്റെ മുഖ്യ അടയാളവും പ്രതീകവുമാണ് പരിഗണിക്കപ്പെടുന്നത്. പയസ് 12. അപ്പോൾ ഇവിടെ ചോ അത് എത്രാമത്തെ ആയിരുന്നു? 368 നിന്ന് നമ്മൾ 368, ഇനി 368 രണ്ട് മൂന്ന് 478 കഴിഞ്ഞു, 582. പ്രൈസ് ദ ലോർഡ്. ഈശോയെ നന്ദി. നമുക്കപ്പോൾ സ്തുതിച്ച് നന്ദി പറയാം. നമ്മുടെ ഹൃദയമാണ്, ഹൃദയത്തിലാണ് ദൈവം നമ്മളുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നത്. ഇനി പാറയിൽ എഴുതപ്പെട്ട അല്ലെങ്കിൽ കല്ലിൽ എഴുതപ്പെട്ട നിയമത്തിലൂടെയല്ല, ഹൃദയത്തിൽ എഴുതപ്പെട്ട ഒരു പുതിയ ഉടമ്പടി നമുക്ക് തന്നിരിക്കുന്നു. പുതിയ നിയമം നമുക്ക് നൽകിയിരിക്കുന്നു, പുതിയ ഉടമ്പടി. ആ പുതിയ ഉടമ്പടി മോശ കല്ലിൽ എഴുതിയ ഉടമ്പടി പോലെയല്ല. യേശു മനുഷ്യനായി വന്ന് മനുഷ്യൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിലൂടെ യേശുവാകുന്ന അവതീർണ വചനത്തിലൂടെ എഴുതപ്പെട്ടിരിക്കുന്നു. അതിനെ നമ്മൾ കുറച്ചുകൂടി പഠിക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന നമ്മൾ വിശദമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സാവധാനം, നമ്മൾ ഈ പഠനം കഴിയുമ്പോൾ ഞാൻ തന്നെ ഒരു മണിക്കൂർ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പക്ഷെ അതിനു മുമ്പേ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്.